അതായത് ഒരു ബോട്ടപകടം ആണിപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്നാണ് അറിയാൻ സാധിച്ചത്. ബോട്ടിൽ മാത്രമല്ല, ട്രാൻസ്പോർട്ട് ബസ്സിലും ഓട്ടോയിലും കാറിലും ലോറിയിൽ ലോഡ്, എല്ലാ വണ്ടിയുടെയും ഓവർലോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ലെന്നേ, പലയിടത്തും ഇതുപോലത്തെ കറപ്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ള, അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ട് വിദ്യാഭ്യാസം വളരെ വിദ്യാസമ്പന്നനായ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യത്ത് ഇത് വളരെ സ്വാഭാവികമായ സംഭവമാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ, യുക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതല്ലാതെ ഇവരാരും ചെയ്തിട്ട് ഒരു സേഫ്റ്റി ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇല്ലേ, HSE എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ ഈ ജോബ് സേഫ്റ്റി അനാലിസിസ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ, ഗൾഫിലൊക്കെ ഉള്ളവർക്കറിയാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ എത്ര പേർക്ക് കയറാം, ബസ്സേൽ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എത്ര, അത് ആ ലോഡ് കാണുന്നതല്ലേ. ഇനി അതിനകത്തൊരു അപകടം ഉണ്ടാകുന്നതും വരെ വെയിറ്റ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പെയിൻറ് അടിക്കുന്നത്, ആ പെയിൻറ് കളർ മാറ്റുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഈ ഒരു ഒരു ടൂറിസ്റ്റ് ബസ് ഇടിച്ചപ്പോൾ കളർ മാറ്റിയില്ലേ, ആ ആവത്തിലൊട്ടിച്ചിരുന്ന സ്റ്റിക്കറും കളറും ഒക്കെ എടുത്ത് ഊരിക്കളഞ്ഞില്ലേ. ഈ കളർ മാറ്റി വെള്ളയാക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളയാണ് എല്ലാ വണ്ടികളും വേണ്ടത്. ഇപ്പോൾ കാറാണെങ്കിലും ബസ്സാണെങ്കിലും എന്താണെങ്കിലും എല്ലാം വെള്ളയായാൽ രാത്രി സമയത്ത് നല്ലപോലെ കാണാൻ പറ്റും. നിങ്ങൾ വെള്ളക്കാരും കറുത്ത കാറും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ തന്നെ മനസ്സിലാവും ഇത് എന്താ അതിൻ്റെ വ്യത്യാസം ഒന്നും. കാര്യം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ ഈ കളർ മാറ്റി, പക്ഷേ അതല്ല അപകട കാരണം. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ മറ്റെല്ലാം തിരുത്തി കഴിഞ്ഞിട്ട് തിരുത്തേണ്ട ഒരു സാധനമാണ് നമ്മൾ ആദ്യം തിരുത്തുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർ ഭരിക്കുക, അല്ലെ ഭരിക്കുക മാത്രമല്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുക, ഈ കുട്ടിക്കാലം മുതലേ കക്കാനും മോട്ടിക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തള്ളിക്കയറാനും ഉന്തിക്കയറാനും മറ്റൊരു കുതികാൽ വെട്ടാനും പിന്നിൽ നിന്ന് കുത്താനും ഒക്കെ പഠിപ്പിക്കുന്ന എന്തോ ഒരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. പണമില്ലാത്തവൻ പിണം, അങ്ങനെ എല്ലാത്തിലും ഓടിച്ചെന്ന് ഫസ്റ്റ് മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാന്ന് എനിക്കറിയില്ല, കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേരൊന്നും ഇത്രയും ക്രൂക്കഡല്ല. അപ്പോൾ ഈ ബോട്ടിൻ്റെ പെയിൻറ്റിന് മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ബോട്ടിൽ എത്ര പേർക്ക് കയറാമെന്ന് ചോദിച്ചാൽ, 10 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 100 പേർ കയറിയാൽ ബോട്ട് തീർച്ചയായിട്ടും മുങ്ങണം, മുങ്ങിയില്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ ബോട്ട് കൃത്യമായിട്ട് ബോട്ടിൻ്റെ പണി ചെയ്തു, നമ്മുടെ ആളുകൾക്ക് ചെറിയൊരു ലാഭം ഉണ്ടാക്കാൻ, ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും അവർ ആ കുറച്ച് പൈസ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ബോട്ടിൻ്റെ മുതലാളിയോ അല്ലെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കോ അത്രയ്ക്ക് ദാരിദ്ര്യമോ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ. പിന്നെ ഈ ഭയങ്കരമായിട്ട് അങ്ങ് സ്വത്ത് സമ്പാദിക്കുന്നത് വലിയ കഴിവൊന്നുമല്ല, അത്രയും അങ്ങ് കഴിവുണ്ടാക്കണ്ട, മനസ്സിലായോ? ഈ 100 പേര് അല്ലെ 10 പേര് ബുദ്ധിമുട്ടിച്ചിട്ട് നീ ഒരു വീട് വലിയ വെച്ചിട്ട് എന്താ കാര്യം? അതിനിടയിൽ ചിലപ്പോൾ നമ്മളറിയാതെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ആൾക്കാർ മരിക്കുമല്ലേ. ഇപ്പം പച്ചക്കറിയിലെ മായ എന്തുകൊണ്ടാ, എവിടെയാ മായ ഇല്ലാത്തേ? പച്ചക്കറിയിലെ മായ അല്ല വിഷമാ, മറ്റേ കറി പൗഡർ. എടാ ഇവിടെ നിന്നുള്ള മിക്ക കറി പൗഡേഴ്സും ഗൾഫില് സൗദിയിലും ദുബൈയിലും ഒന്നും ഇറക്കാൻ അവർ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞിടക്കം കണ്ട അരി തിരിച്ചു വന്നു ലോഡ് കണക്കിന്, കണ്ടെയ്നർ കണക്കിന് അരി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നേ? ഇവിടെ ഉള്ളവർ അമിത ലാഭത്തിന് വേണ്ടി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വയറ്റത്തടിക്കുന്നു, അതിൽ ചിലപ്പോൾ അന്ന് തന്നെ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ഇഞ്ചിൻ ചായ മരിക്കും. ഈ പച്ചക്കറിയുടെ കേസിലും അരിയുടെ കേസിലും കറി പൗഡറിൻ്റെ കേസിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് മരിക്കത്തില്ലല്ലോ. ഇഞ്ചിൻ ചായ നമുക്കൊരാളെ കൊന്നുകൊണ്ട് എൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആഡംബരം, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിൽ കയറിയ ആൾ ഒരു കൃഷിക്കാരനാണ്, അതിനകത്തൊരു 2 കൃഷിക്കാരുണ്ട്. അവർ ആ കൃഷിയിൽ വായം ചേർത്തുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ ബോട്ട് മുതലാളിക്ക് വിറ്റിരുന്നു. ആ ബോട്ട് മുതലാളി 10 പേര് വേറെ ബോട്ടയിലോട്ട് ഈ പച്ചക്കറി കച്ചവടക്കാരനെ കയറ്റിയിരുത്തി യാത്ര ചെയ്യിക്കുന്നു. പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്നവൻ അന്ന് തന്നെ മരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ആരാ ബോട്ട് മുതലാളി ഉണ്ടല്ലോ, അയാൾക്കുള്ള പണി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. എങ്ങനെയുണ്ട് പരിപാടി? ഇതല്ല ഇവിടെ നടക്കുന്നത്. തമ്മിൽ ചതിച്ചും വഞ്ചിച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇത് തന്നെ പഠിച്ചു വളർന്ന മിടുക്കരായ കുറച്ച് ആൾക്കാർ ഭരിക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുന്നു. അതിനകത്തും കറപ്ഷൻ. ഇവിടെയൊക്കെ ഓരോ സ്ഥലത്ത് കയറിയിരിക്കുന്നവർ എങ്ങനെയാണ് കയറിയിരിക്കുന്നത്? കൈക്കൂലി കൊടുത്തിട്ടാണ് കൂടുതൽ പേര്. പിന്നെ അതുമല്ല, വേറെ എന്തെങ്കിലും വകുപ്പൊക്കെ ഉണ്ടാവും. കഴിവുള്ളവരാണോ എല്ലായിടത്തും ജോലി ചെയ്യുന്നത്? ഇതൊക്കെ അറിയാവുന്നവരാണോ ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ ഓരോ IAS ഉദ്യോഗസ്ഥനൊക്കെ റിട്ടയർ ആയി കഴിഞ്ഞ് വന്നിരുന്ന് കാണിക്കുന്ന പോക്കൃത്തരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവരുടെ ഇടയിലും മണ്ടന്മാർ ഒരുപാടുണ്ടെന്ന്. അൽഫോൺസ് കണ്ണന്താനെന്ന് ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അയാൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരാളെ എങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് സഹിച്ചു? അല്ല, ഇത്ര ഇങ്ങനൊരു പദവിയിൽ ഇരുന്ന ഒരാൾ വന്ന് ഇറങ്ങി കാണിക്കേണ്ട കാര്യമാണ്. TP സെൻകുമാർ
അയാളൊക്കെ പറയുന്ന വർഗീയതയും ഈ തോന്നിയാത്ത കേട്ടിട്ട് അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആയി വരുന്ന ഒരാളോ ആ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരാളോ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഇനി എത്ര എണ്ണം ബാക്കിയാണോ ഇങ്ങനെ? ഇവിടുത്തെ പോലീസിലില്ലേ കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യ കാരണം സംഭവിച്ച ഒരു അപകടം ഇത്. ഈ കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണം, അല്ല വീട്ടിൽ പഠിപ്പിക്കണം. വീട്ടിൽ പഠിക്കാൻ എന്താണെന്നും പറ്റത്തില്ല, കാരണം അവരുടെ അതിനുള്ള ആൾക്കാരില്ല. അയ്യോ ഇനി ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് കെ എസ് ആർ ടി സി ആണെങ്കിൽ ശരിയാ, കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് എത്ര പേര് വരിക? ഞാനല്ലേ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ആൾക്കാർ കയറിയേക്കുന്നത്. ഏത് ബസ്സിലാണേലും, ഇവിടെ പ്രൈവറ്റ് ബസ് ആണെങ്കിലും കൊള്ളാം, ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും, എന്ത് സാധനം ഓട്ടോയ്ക്കകത്ത് ആറ് ഏഴും പേര് കയറി പോവാറില്ലേ? ആ അത് മനസ്സിലായി, ഞാൻ പറഞ്ഞത് ബസ്സിന്റെ കൂടെ കാര്യമാണ്. ബസ്സിലും ഇത് തന്നെ, റോഡ് ട്രാൻസ്പോർട്ടിലും എന്തിനകത്താണെങ്കിലും ഇതേപോലെ ഓവർലോഡാണ്. ആ മോഡിഫിക്കേഷൻ പോട്ടെ, മോഡിഫിക്കേഷൻ കാരണം അത്ര വലിയ അപകടമൊന്നും ഉണ്ടാകത്തില്ല. ഇത് കണ്ടില്ല കേട്ടില്ല എന്നെല്ലാം പറ്റിയെങ്കിലേ ഉള്ളൂ. ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ്റെ പ്രശ്നമാവും. ഇതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. എന്താ ഇത്? കറപ്ഷൻ. കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ തല ഉപയോഗിക്കുന്നു, അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, മനുഷ്യന്റെ ജീവൻ പോകുന്നിടത്തെല്ലാം വിട്ടുവീഴ്ച. ആശുപത്രികളിലുണ്ട് ഈ പ്രശ്നം, എവിടെ ചെന്നാലും ഇല്ലാത്ത. നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ തൊട്ട് പിള്ളേരൊക്കെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ കറപ്റ്റഡ് ആയാൽ മറ്റൊരു മനുഷ്യന് മാത്രമല്ല, ഇവിടെ പട്ടിയെ കൊല്ലുന്ന കണ്ടിട്ടില്ലേ? ഒരു എന്താ പറയുക, തെരുവുനായ്ക്കളെയൊക്കെ നിർദാക്ഷിണ്യം കൊന്നെടുക്കുന്ന കണ്ടിട്ടില്ലേ? മൃഗങ്ങൾക്കും പക്ഷികൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും അപകടമാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള പരിപാടികൾ, എന്തോരം പൊല്യൂഷൻ, എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സംഭവം. ഇവിടെ ഞാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ബ്രഹ്മപുരം കത്തിയത് ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചത്? ഓ തീയ, തീ കത്തിയതുകൊണ്ട് സംഭവിച്ചാണ്, അല്ലാതെ അല്ലെങ്കിൽ കുഴപ്പമില്ല. അന്നത് കത്തിയൊണ്ട് ആൾക്കാർ അറിഞ്ഞു, അത്രേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അപ്പൊ ഇതേപോലുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഇന്ത്യൻസായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. വളരെ സിമ്പിൾ അല്ലേ? ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാൻ ഇതിന്റെ പാടുള്ളത്? ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് ഇപ്പൊ അപകടമൊക്കെ പെട്ടെന്ന് ഒരു 4-5 പേര്, 10 പേര്, 20 പേര് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഈ ഉരുൾപൊട്ടലുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് ജീവിക്കുന്നു, ഈ പറഞ്ഞ പോലെ കളർഷോപ്പ് ഉള്ളടത്ത് പോയി താമസിക്കുന്നു, ഗതികേട് കൊണ്ട് മനുഷ്യൻ താമസിക്കുന്നു. അരിക്കൊമ്പൻ ഒരു ആനക്കൊരു വഴി കൂടെ പോയപ്പോ അവിടെ അതിന്റെ എന്തൊക്കെയാന്ന് ബഹളം. എന്നിട്ട് എന്താ ചെയ്യുന്നേ? അവസാനം ഇതിന് തീരുമാനം എടുത്തു, അതാ ഏറ്റവും കോമഡി ആയി പോകുന്നത് ഇവിടെ. ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് കറക്റ്റ് മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഉടനെ തട്ടിക്കൂട്ടി എന്ത്. ഇപ്പൊ ഈ കുറച്ച് ദിവസം ബോട്ടിന്റെ പണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും, ഇവിടെ ഉള്ള സ്ഥാക്കളുടെ ശ്രദ്ധ ബോട്ടായിരിക്കും, മാധ്യമങ്ങള്, മറ്റു ഉദ്യോഗസ്ഥര്, പിന്നെ വേറെ നാട്ടുകാര്, വിദേശത്തുനിന്ന് വന്നവര് വരെ വേണേ ഇനി അങ്ങ് വേറെ ബോട്ടിൽ നോക്കിയിരിക്കും. ബോട്ടിന് എന്തുണ്ടോ, ബോട്ടിന് അതുണ്ടോ, ബോട്ടിന് ഇതുണ്ടോ, അപ്പുറത്ത് ബസ്സും ഓട്ടോയൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് അത് വഴയതുപോലൊക്കെ തന്നെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവെൽ വെച്ച് നടക്കുന്ന പരിപാടിയാണ്, പിന്നെ ട്രെയിൻ ഓടുന്നുണ്ട്, പറയണ്ട. എന്തൊരു നശിച്ച മനുഷ്യരാന്ന് ഓർത്താൽ മതി. ഇതിനകത്ത് ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ രാജിവെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, വേറൊരുത്തൻ വന്നതിനൊക്കെ കൂടുതൽ അലമുണ്ടാക്കുന്നേ ഉള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ ഇവിടെ മാറ്റാനൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ല. ഇത് എല്ലാ സാധാരണക്കാരെ, എല്ലാ തൊഴിൽ ചെയ്യുന്നവര്, എല്ലാ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഇവർക്കൊക്കെ മുടിഞ്ഞ് ഭക്തിയായിരിക്കും. ആ ബോട്ടെ കണ്ടുകാണ് കുറെ പോയി, ദൈവങ്ങളുടെ പടവൊക്കെ വെച്ചിട്ട് ഇവൻ രാവിലെ പോയി പള്ളിയിലോ എവിടെയെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുവോ, അമ്പലത്തിൽ പോയി മറ്റേ ചെയ്യുവോ, അവിടെ കൊണ്ട് കാശും കൊടുത്ത് ഇവന്മാരെ മറ്റേ വെഞ്ചരിക്കുവോ, ആരെങ്കിലും വെച്ചോ, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഈ ബോട്ട് ഇറക്കിയത് അല്ലേ? അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. ഭയങ്കര പ്രാർത്ഥനയായിരിക്കും വീട്ടില്, ഇപ്പൊ വീണ്ടും ബോട്ടിന് ഓട്ടം കിട്ടണേ, പ്രാർത്ഥിച്ച ആളെ കൊണ്ടുവന്ന് ദൈവം കൊടുത്തു, എന്നിട്ട് നോക്കിയാൽ കുറച്ച് കൂടുതലാണ്, എന്നാ പിന്നെ വീണ്ടും ദൈവത്തിനെ തന്നെ ഒന്ന് ആശ്രയിച്ചേക്കാം. പക്ഷെ ദൈവം അവിടെ ചതിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിക്കും, ഇതൊക്കെ ഇവരെല്ലാം ചെയ്യുന്ന പണികൾ ഇതൊക്കെ അല്ലേ? ഇവന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്നേ. ഇവരെല്ലാം ഭയങ്കര ഭക്തരും നാട്ടിൽ മാന്യരും അത്യാവശ്യം കാശുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. എല്ലാത്തിനും ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നവർക്ക് ആർക്ക് അത്ര പൈസ ഇല്ലാത്ത, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എത്ര പേരാടാ ഈ ബോട്ടിന്റെയും ബസ്സിന്റെയൊക്കെ ബിസിനസ് ചെയ്യുന്നേ? കാശില്ലാത്തതിന്റെ കുഴപ്പമല്ല, ഈ അമിതമായിട്ട് സമ്പാദിക്കണം, പിന്നെ കുട്ടികളെ പഠിപ്പിച്ച് മറ്റേതാകണം, മറിച്ചാക്കണം, ഞങ്ങൾ ആലോചിച്ചും പിള്ളേരും കൂടെ ഉണ്ട് പിന്നെ പറയണോ? അത് ഇത്രയും പേരെ ചാതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാവുന്ന ഇവിടെ കാശുണ്ടോ? അങ്ങനെ അത്രയ്ക്കും ഉണ്ടാക്കാൻ വരത്തില്ല. ഓരോരുത്തരും എത്ര കോടി ഉണ്ടാക്കിയെന്നാ ചോദിക്കുന്നു. കോടീശ്വരന്മാരെ കാണുമ്പോഴുള്ള ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കും എന്നൊക്കെ പറയുന്ന പോലെ ബെൻസുകാരൊക്കെ വന്ന് ഇറങ്ങിയാൽ മതി, അപ്പൊ തന്നെ സാറേ എന്ന് വിളിച്ച് ആള് കൂടും. അപ്പൊ പിന്നെ ഇത് ചെയ്യായിരിക്കുമോ? ഇവിടെ ആവശ്യത്തിന് പൈസയൊക്കെ വേണം, അതൊക്കെ വേണ്ടത് തന്നെ, ഇല്ല വേണ്ടാത്ത കാര്യമല്ല. പക്ഷെ എന്നാലും അവർ അമിതമായിട്ട് ഇങ്ങനെ സമ്പാദിക്കുമ്പോൾ അൺഎത്തിക്കലായ രീതിയിൽ
സമ്പാദിക്കരുത്, മര്യാദയ്ക്ക് സമ്പാദിക്കാൻ പഠിക്കാത്ത എന്താ, ആരാ ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്? ഇനി ഇവരെയൊക്കെ ഇവിടെ കർശനമായ നിയമം അത്യാവശ്യമാണ്. ഈ വക കാര്യങ്ങളിൽ സേഫ്റ്റി, ഈ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കേട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ ജോലി എടുത്തൊക്കെ അങ്ങനെ പറയും, സേഫ്റ്റി ഫസ്റ്റ്. ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? സേഫ്റ്റി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എടോ എയർ ബാഗ് ആഡംബര വസ്തുവാണെന്ന്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വന്നത്, എത്ര വർഷം 2023 നിൽക്കുന്നത്, എയർ ബാഗ് ഒക്കെ ആഡംബര വസ്തുവാണെന്ന് കഴിഞ്ഞ എന്നാ അത് മാറിയത്? ഇപ്പം കമ്പൽസറി ആയിട്ടെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ടല്ലേ, അതാണ് ഗതികേട്. പിന്നെ സീറ്റ് ബെൽറ്റിന്റെയും ഹെൽമെറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സിലും സീറ്റ് ബെൽറ്റ് വേണം, എത്ര ട്രാൻസ്പോർട്ട് ബസ്സിലും എത്ര റയൽ ബസ്സിലും സീറ്റ് ബെൽറ്റ് ഉള്ളത്, അതൊക്കെ ഏ ക്യാമറ പിടിക്കുമോ? ഇവിടെ സാധാരണക്കാരനൊരുത്തന് എന്തോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരുത്തൻ ഒരു ദിവസം ഒരു ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയാൽ അടിക്കുന്ന വെറ്റിയുടെ ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന എത്ര അതാണോ അപകടം, ഇതാണോ അപകടം? ആരാണ് കൂടുതൽ ആൾക്കാരെ കൊന്നേക്കുന്നത്? ഏതൊക്കെ അപകടങ്ങളാണ് കൂടുതൽ മരിച്ചേക്കുന്നത്? ഹെഡ് ഇഞ്ചുരി ശരിയാണ്, ഹെൽമെറ്റ് എന്താണെന്ന് വെച്ചേ വരത്തുള്ളൂ, നിർബന്ധമായി അത് ഒരുത്തൻ്റെ ബോധം അനുസരിച്ച് വെച്ചേ വരത്തുള്ളൂ. അതിന് വെറ്റിയൊന്നും അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി അഥവാ അങ്ങനെ അങ്ങ് വെക്കാതെ ഇറങ്ങി പോകുന്നതുകൊണ്ട് ചാട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് ഈ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി പിടിക്കാനേ പറ്റത്തില്ല, എനിക്കത് പേടി തോന്നും. ആ ഒരു വണ്ടിയൊക്കെ കയറിയുന്ന സീറ്റ് ബെൽറ്റ്, ഇനി അഥവാ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോയെന്നു കരുത്, എന്തേലും കാരണവശാൽ അപ്പൊ ചാടി വന്ന് പിടിച്ച് ഹീറോയിസം, അതല്ലടാ ഹീറോയിസം എന്ന് പറഞ്ഞാൽ പാത്ത് വന്ന് പിടിക്കുന്ന പോലീസുകാരൊക്കെ ഇല്ല ഇവിടെ ഉള്ളത്. അതിനൊക്കെ ഇവിടെ എന്തോ പോരാ കണ്ണുകളാ, ഏ ക്യാമറ നാടുന്നീളെ പോലീസ് എന്താ കാര്യം? ഇതിനകത്തു നിന്നൊക്കെ നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, മറ്റിടത്ത് പോയി അത്രയും നേരം വർക്ക് ചെയ്ത് ഇത്രയും കാശ് കിട്ടത്തില്ല, അവിടെ ആൾക്കാർ ചത്താൽ എന്താ? അല്ലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിയ ഓവർ സ്പീഡിങ്ങും റാഷ് ഡ്രൈവിങ്ങും ഈ വണ്ടിയുടെ കണ്ടീഷൻ, ഓരോ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ എത്രത്തോളം ചെക്ക് ചെയ്തു. ഇവിടുത്തെ മനുഷ്യർ വണ്ടി ഓടിക്കുന്നവന്മാരുടെ കണ്ടീഷൻ എന്തോ, നിരന്തരമായിട്ട് ട്രാഫിക് വയലേറ്റ് ചെയ്യുന്ന ആളുകൾ, ഒരു ക്ഷമയില്ലാത്തവന്മാർ, റോഡ് കണ്ടീഷനോ റോഡ് സിസ്റ്റമോ എന്തെങ്കിലും. എടാ ഇവിടെയൊക്കെ ഓരോ വഴിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണത്തില്ല എവിടെ നിന്ന് വണ്ടി വരുന്നത്, ഈ ജംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നടുക്കെത്തി കഴിയുമ്പോഴാണ് കാണുന്നത് ഈ എന്തോ ഇത് ഇത് അവിടെ നിന്ന് വണ്ടി ഇവിടുന്ന് വണ്ടി എന്ന് പറഞ്ഞ ഒരു പരിപാടിയല്ല നടക്കുന്നത്. അങ്ങനൊന്നും നടക്കത്തില്ലോ, ഉള്ളാതെ രാജ്യങ്ങൾ ജീവിച്ചു നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൺഫ്യൂഷനും ഇല്ല, റോഡിലൊന്നും ഇത്രയും കൺഫ്യൂഷനില്ല, ഇത്രയും കുഴിയില്ല. ഈ പാലം പണിത് കഴിയുമ്പോൾ ഒരു വലിയ കുഴി, പാലത്തിൻ്റെ അടുത്ത് ചാടിയാ വണ്ടികൾ താഴോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പാലം ലോകത്ത് വേറെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തേർഡ് വേൾഡ് കൺട്രീസ് മാത്രമേ കാണത്തുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ പോലും ഇല്ല. ഒന്നാലോചിക്കുക, എന്തൊരു ആ അവിടെ കോൺട്രാക്ടർ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കോൺട്രാക്ടറുടെ ഏതൊരു ബന്ധ ബോട്ടിൽ ഉണ്ടാകുന്നു. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചതിച്ചും മന്ദിച്ചും അങ്ങോട്ട് ഇരുന്നപ്പോ ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ ദുഃഖിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിനെ ദുഃഖിക്കാനൊന്നുമില്ല. ഞാൻ നീയൊക്കെ ഒരുപോലെ തന്നെ ഇതിനകത്ത് പങ്കുചേർന്ന് എല്ലാവരോടും ഒന്നിച്ച് നമ്മളൊക്കെ കൂടെ ചെയ്തെടുക്കുന്ന ചെറിയൊരു പരിപാടി, അയ്യോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, അത്രയും പേരല്ലേ മരിച്ചുള്ളൂ. പിന്നെ എനിക്കതിനകത്ത് വല്ല അതിശയം തോന്നില്ല, ഇവിടെ നടന്നതിനകത്ത് ഇവിടെ ഇതൊക്കെ നടക്കണ്ടേ? ഇത് നടന്നില്ലെങ്കിൽ എന്താന്ന് വിചാരിക്കും? ഇത്രയും കറപ്ഷൻ ഉള്ളൊരു നാട്ടിൽ ഇതൊക്കെ അല്ലാതെ പിന്നെ വേറെ എന്തിനും നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും.